അങ്ങനെ കേരള ഫുട്ബോൾ ആരാധകർക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു ട്രോഫി കൂടി കേരള മണ്ണിലെത്തുകയാണ്. സോ അതിനെപ്പറ്റിയും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയ ചില ട്രാൻസ്ഫർ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുവാൻ പോകുന്നത്. സോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നലെ നടന്ന ഐ ലീഗ് മത്സരത്തിലാകട്ടെ, ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് മുഹമ്മദ് അനസിയെ ഗോകുലം കേരള എഫ് സി പരാജയപ്പെടുത്തിയത്. മത്സരത്തിന്റെ 49-ാം മിനിറ്റിൽ റിഷാദിന്റെ ഗോളിലൂടെ ഗോകുലം കേരള എഫ് സി മുന്നിലെത്തിയെങ്കിലും പിന്നീട് മത്സരത്തിന്റെ 57-ാം മിനിറ്റിൽ അസറുദ്ദീന്റെ ഗോൾ സമനിലയാക്കുകയായിരുന്നു. പിന്നീട് അധിക സമയം വേണ്ടി വന്നില്ല. മത്സരത്തിന്റെ 61-ാം മിനിറ്റിൽ എമിൽ ബെനിയുടെ ഗോളിലൂടെയാണ് ഗോകുലം കേരള എഫ് സി വിജയം ഉറപ്പിച്ചത്. അങ്ങനെ വീണ്ടും തുടർച്ചയായി 2-ാം വർഷം കൂടി ഐ ലീഗ് ചാമ്പ്യൻ ആവുകയാണ് ഗോകുലം കേരള എഫ് സി. ആദ്യമായിട്ടാണ് ഒരു ക്ലബ് ഐ ലീഗ് ടൈറ്റിൽ അടുപ്പിച്ച് നേടുന്നത്. ഇതിനു മുമ്പ് ഈ ലീഗിൽ ഇതേപോലെ തുടർച്ചയായ കിരീടം സ്വന്തമാക്കിയ മറ്റൊരു ക്ലബ്ബായിരുന്നു ഈസ്റ്റ് ബംഗാൾ. പക്ഷേ അന്ന് ആ ഒരു സമയത്ത് ഈ ലീഗിന്റെ പേര് നാഷണൽ ഫുട്ബോൾ ലീഗ് എന്നായിരുന്നു. എന്തായാലും കേരള ഫുട്ബോൾ ആരാധകരെ സന്തോഷത്തിലാക്കുന്ന മറ്റൊരു കിരീടം കൂടി അങ്ങനെ കേരള മണ്ണിലെത്തി. അങ്ങനെ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ പോലെയുള്ള പല റിപ്പോർട്ടുകളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ജർമ്മൻ പ്രീത് സിംഗിനെ ജംഷദ്പൂർ എഫ് സി സ്വന്തമാക്കിയ കാര്യം. നിലവിൽ താരം ജംഷദ്പൂർ എഫ് സിയുമായിട്ടുള്ള കോൺട്രാക്ടിൽ ഒപ്പിട്ടു എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. 25 വയസ്സുള്ള ഈ ഡിഫൻസീവ് മിഡ്ഫീൽഡർ താരത്തിന്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ 83 ലക്ഷം രൂപയാണ്. എന്തായാലും ഈ ഒരു സൈനിങ്ങിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഗ്രെഗ് സ്റ്റുവർട്ട് എന്ന താരത്തിന്റെ നിലവിലെ അവസ്ഥയെ പറ്റി മാർക്കസിന്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ്: ജംഷദ്പൂർ എഫ് സി താരത്തെ നിലനിർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഈ താരത്തെ സ്വന്തമാക്കുവാൻ വേണ്ടി മറ്റു 2 ISL ക്ലബുകൾ നിലവിൽ രംഗത്തുണ്ട്. എന്തായാലും ഗ്രെഗ് സ്റ്റുവർട്ട് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അടുത്ത സീസണിൽ ഇന്ത്യയിൽ തുടരണോ തുടരണ്ടേ എന്ന്. എന്തായാലും ഇനി വരാൻ പോകുന്ന സീസണിൽ ഒരു റെക്കോർഡ് ട്രാൻസ്ഫർ ഫീ നമുക്ക് ചിലപ്പോൾ കാണുവാൻ സാധിക്കുമെന്ന് മാർക്കസ് പറയുന്നുണ്ട്. കഴിഞ്ഞ ഒരു സീസണിലെ മോസ്റ്റ് ഷോട്ടുകളുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 1-ാമത് നിൽക്കുന്നത് ലിസ്റ്റൺ കൊളോക്കയാണ്. താരമാകട്ടെ 22 മത്സരങ്ങളിൽ നിന്ന് 84 ഷോട്ടുകളാണ് ഉതിർത്തത്. ഈ ലിസ്റ്റിൽ 2-ാമത് വരുന്നത് ബ്ലാസ്റ്റേഴ്സ് താരമായ അൽവാറോ വാസ്കസ് ആണ്. താരം 23 മത്സരങ്ങളിൽ നിന്ന് 70 ഷോട്ടുകളാണ് അടിച്ചിട്ടുള്ളത്. ഹൈദരാബാദ് എഫ് സി റിലേറ്റഡുമായിട്ടുള്ള ഒരു ഗുഡ് ന്യൂസും ബാഡ് ന്യൂസും മാർക്കസ് മെർഗുലോ പങ്കുവച്ചിട്ടുണ്ട്. ഗുഡ് ന്യൂസ് എന്തെന്ന് വെച്ചാൽ ഒബച്ച എന്ന താരം അടുത്തൊരു സീസണിലും ഹൈദരാബാദ് എഫ് സിയിൽ നിലനിൽക്കുവാൻ സാധ്യതയുണ്ട്. ബാഡ് ന്യൂസ് എന്തെന്ന് വെച്ചാൽ അവരുടെ ഒരു കീ പ്ലെയർ അടുത്തൊരു സീസണിൽ ടീം വിട്ടേക്കാം. അങ്ങനെ കേരള സന്തോഷ് ട്രോഫി ടീമിന് 1.14 കോടി രൂപ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള സർക്കാർ. സില്ലീസ് എന്ന മാധ്യമ പേജിന്റെ റിപ്പോർട്ടുകളാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇൻസ്റ്റഗ്രാം പേജ് ആകട്ടെ 3 മില്യൺ ഫോളോവേഴ്സ് അഥവാ 30 ലക്ഷം ഫോളോവേഴ്സ് എത്താറായി. സോ നമ്മളെല്ലാവരും നല്ല രീതിയിൽ ഷെയർ ആക്കുകയാണെങ്കിൽ തീർച്ചയായും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് 3 മില്യൺ തൊടാം. സോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര മാത്രമുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. സോ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ് ഫ്രം ദിസ് ചാനൽ. ബൈ.